ലോകം പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മലയാളികൾ ആമപ്പുറത്ത് സഞ്ചരിക്കണം. പ്രമുഖ വ്യവസായി ഐ സിദ്ദിഖ് ബാബുവിൻ്റെ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. സിദ്ദിഖ് ബാബുവിൻ്റെ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയത്. സിദ്ദിഖ് ബാബു ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് രാഷ്ട്രീയത്തിൻ്റെ നിറം കലർത്തി നെറ്റി ചുളിക്കുന്നവർ ഏറെ ഉണ്ടാവും. ചോദ്യം ചോദിക്കുന്നവനെ രാഷ്ട്രീയത്തിൻ്റെ ചേരികളിലേക്ക് മാറ്റി നിർത്തി നിശബ്ദനാക്കുന്നതാണ് കേരളത്തിൻ്റെ പൊതുവെയുള്ള രീതി. എന്നാൽ കേരളയിൽ എന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസന സ്വപ്നം നമ്മുടെയെല്ലാം അരികിലെത്തി നിൽക്കുമ്പോൾ നിശബ്ദനായിരിക്കാൻ കഴിയില്ലെന്നാണ് സിദ്ദിഖ് ബാബു പറയുന്നത്. കേരളയിൽ എന്ന് കേൾക്കുമ്പോഴേ അരിശം കൊള്ളുന്നവരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം സിദ്ദിഖ് ബാബു ഓർമ്മിപ്പിക്കുന്നു. നെടുമ്പാശ്ശേരിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന നിശ്ചയദാർഢ്യത്തോടെ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ നിങ്ങൾക്ക് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനാവൂ എന്ന് പറഞ്ഞ പല നേതാക്കളും പരിസ്ഥിതിവാദികളും ഇവിടെയുണ്ടായിരുന്നു. ഇന്ന് ആ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കേരളത്തിൻ്റെ എല്ലാ വികസനത്തിനും ചിറകുമുളപ്പിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ ഇച്ഛാശക്തി ഇന്നും കേരളം നന്ദിയോടെ സ്മരിക്കുന്നു. കാലം അവർക്ക് നൽകിയ ഉത്തരം എന്തായിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം. കേരളയിലും കാലം അങ്ങനെ അടയാളപ്പെടുത്തുന്ന ഒന്നാകും എന്നതിൽ ഒരു സംശയവുമില്ല. നാളത്തെ കേരളത്തിൽ കുറേ വയോധികരും മറുനാട്ടിൽ നിന്നുള്ള തൊഴിലാളികളും മാത്രം താമസിച്ചാൽ മതിയോ? വികസന കാര്യത്തിൽ കേരളം ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ നാട് അങ്ങനെ തന്നെയാകും. നമ്മുടെ മക്കളെല്ലാം നാളെ കൂടുതൽ പുരോഗതിയുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ ചങ്ക് തകർന്ന് നിൽക്കാനാവും നമ്മളിൽ പലരുടെയും വിധി. ഈ പറയുന്നതൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയല്ല. നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ആരായാലും അവരെ കൊടിയുടെ നിറം നോക്കാതെ ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം 600,000 ഇന്നത് 1.5 കോടിയായി ഉയർന്നു. ഈ വളർച്ച റോഡുകളിൽ വലിയ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നത് നമ്മളെല്ലാം അനുഭവിക്കുന്നു. സിൽവർ ലൈൻ വരുന്നതോടെ പ്രതിദിനം റോഡ് ഉപയോഗിക്കുന്ന 43,000 പേർ അങ്ങോട്ടേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 13,000 വാഹനങ്ങൾ ആദ്യ വർഷം തന്നെ റോഡിൽ നിന്ന് ഒഴിവാകുന്നതോടെ ഗതാഗതക്കുരുക്കിൽ വലിയ മാറ്റം വരും. ഗതാഗത സ്തംഭനം കുറയും. 530 കോടി രൂപയുടെ പെട്രോൾ ഡീസൽ ഇന്ധനം പ്രതിവർഷം ലാഭിക്കാനാവും. അതിനേക്കാളൊക്കെ പ്രധാന കാര്യം സിൽവർ ലൈൻ വന്നാൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റത്തേക്ക് 4 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാനാകും. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ കുറഞ്ഞത് 6 മണിക്കൂർ എടുക്കുന്ന സമയത്താണ് അത്ഭുതകരമായ ഈ മാറ്റമെന്ന് ഓർക്കണം. സിൽവർ ലൈനെ പറ്റിയും മറ്റു രാജ്യങ്ങളിലെ ഗതാഗത മാർഗങ്ങളെപ്പറ്റിയും ഇനിയും ഒരുപാട് പറയാനുണ്ട്. നിശബ്ദനായിരിക്കാൻ ഒരുക്കമല്ലാത്തത് കൊണ്ട് അക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാണ് സിദ്ദിഖ് ബാബു പങ്കുവച്ച കുറിപ്പ് അവസാനിക്കുന്നത്. ഇത് ഒരു സിദ്ദിഖ് ബാബുവിൻ്റെ മാത്രം അഭിപ്രായമല്ല, പുരോഗമന ചിന്താഗതിയുള്ള ഓരോരുത്തരുടെയും അഭിപ്രായമാണ്.